ഹലോ, നമസ്കാരം. ഫിഷിംഗ് ട്രാവൽ ഈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അംസ കോയിച്ചനാണ്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയാണ്, ട്രാവൽ വീഡിയോ ആണ്. അജ്മാനിലെ അൽ സോറ ബീച്ചിലേക്കാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് ജബൽ ജൈസിലോട്ടാണ്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ കാണാം. ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതിന് മുമ്പ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോറ ബീച്ചിൽ നിന്നുള്ളത്. പക്ഷേ ഞാൻ അവിടെയുള്ള നിങ്ങൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ, അതുപോലെ തന്നെ രാത്രി കാഴ്ച, രാത്രിയാണ് ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. ആ ഒരു കാഴ്ചയും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ മാപ്പിളപ്പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. പക്ഷേ കോപ്പിറൈറ്റ് കാരണം ആ വീഡിയോ പാട്ട് അതിലിടാൻ സാധിച്ചിട്ടില്ല. കാരണം ആ പാട്ട് നമ്മൾ വീഡിയോയിൽ ഇടുകയാണെങ്കിൽ കോപ്പി സ്ട്രൈക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അതിലിടാഞ്ഞത്. അതുപോലെ തന്നെ അതിൽ മ്യൂസിക്, ബാക്കി ഭാഗങ്ങളൊക്കെ കുറേ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് അജ്മാൻ്റെ ഒരു ഭാഗമാണ്. അജ്മാൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബിൽഡിങ്ങിൻ്റെ മേലെയാണ്, റൂഫിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പൈസൻ്റെ ചിലവൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജാഫർ നമ്പർ 2. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് വന്ന് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സോറ ബീച്ചിലെ ബോട്ടിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ജനം ഉണ്ടെന്ന്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണല്ലോ. അപ്പോൾ ആ അതുകൊണ്ട് നല്ല ജനം ഉണ്ടെന്ന്. അപ്പോൾ പോയി നോക്കാം നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്.
എന്തൊരു ചായ ടീ ഷോപ്പ് റാന്തലൊക്കെ പഴയകാലത്ത്. അടിപൊളിയാവെന്തായാലും അപ്പോൾ ഇപ്പോൾ കേട്ടില്ല, അടിപൊളി സ്ഥലമാണ്, തീർച്ചയായിട്ടും വേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ല കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസുകളുണ്ട്. അതൊക്കെ അവരും വീട്ടിൽ പോയാൽ മതി, ഒറ്റക്ക് സമയത്തൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയപ്രക
ഹലോ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.